സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ എ ജെ വ്ലോഗ്സ്. നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാർ മെക്കാനിക് സിമുലേറ്റർ 2021. സോ അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതെ, കാറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ടെസ്റ്റ് ട്രാക്കിലൊക്കെ കയറി ഡ്രൈവൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, എന്നാലല്ലേ കുഴപ്പങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഈ കാറിൻ്റെ ഫുള്ളും പോയി കിടക്കുകയാണെന്നുണ്ട് തോന്നുന്നത്. സോ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കേട്ടല്ലേ. അതുപോലെ തന്നെ ഇപ്പം അതെ വണ്ടി ഓടിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. വണ്ടി അങ്ങ് തൊട്ടാ പറക്കുന്നതാണല്ല, ബ്രേക്ക് ചെയ്ത ബ്രേക്ക് അധികം വീഴുന്നില്ല. ഞാന് കൺട്രോളില്ല, വണ്ടിക്ക് കൺട്രോളില്ല. സോ അപ്പം അതെ സ്റ്റോപ്പ്, ഓക്കെ, ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് നേരിട്ടങ്ങ് റിപ്പയർ അങ്ങ് ചെയ്യാം. എൻ്റെ മോനെ, ഇതെന്തെന്നടേ ഇത്? ഇത് അത്യാവശ്യം കഷ്ടപ്പെടേണ്ട പണിയാണിത്. അങ്ങനെ വെറുതെ ഒന്നും നിങ്ങൾക്ക് പൈസ ഒപ്പിക്കാനും പറ്റത്തില്ല, കഷ്ടപ്പെട്ട് തന്നെ പണിയെടുക്കണം. ഐശ്വര്യയുടെ ഇതിൻ്റെ ബോഡി തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് അങ്ങ് എടുക്കാം. ഓക്കെ, ഒരു പാർട്ട് കഴിഞ്ഞ്. സോ അപ്പോൾ ഗൈസ്, ലാസ്റ്റത്തെ ഭാഗമാണ്. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡീൻ്റെ പണി, ഇനി കുറച്ച് പെയിൻറ്റും കൂടി അടിക്കാനുണ്ട്. അപ്പോൾ പെയിൻ്റ് ഏതായാലും നമുക്ക് റെഡ് തന്നെ കൊടുക്കാം. വില കാറൽ നിറത്തിന് വില വ്യത്യാസം നമുക്ക് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇനി ടയറാണ് ഉള്ളത്. ഓക്കെ, ടയറിൻ്റെ ഫ്രണ്ടിലെത്തി ഈ ഭാഗം ഫ്രണ്ട്. ഓ, ഇനിയിത് സ്ക്രൂ അയച്ച് ഊരി എല്ലാം വരാൻ നിർത്തന്നെ കുറേ നേരം പിടിക്കുമല്ല. എൻ്റെ മോനെ, ഒന്ന് പെട്ടെന്ന് ആകത്തൂല്ല ഇത്, എന്ത് ചെയ്യാനാണ്? ഓക്കെ, അപ്പോൾ അതെ ഇതുമേലെ ഇനി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ടയറ് നിങ്ങൾക്ക് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ റിമ്മിൽ നിന്ന്. ഓക്കെ, ഇനി എത്രണ്ണുണ്ട്? രണ്ടെണ്ണോ? ഒരെണ്ണം കൂടി വീഴ് വീണു. ഓക്കെ ഓക്കെ, ഇനി പുതിയ ടയറൊക്കെ ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞായിച്ചിട്ട് നമ്മുടെ പുതിയ ടയറൊക്കെ വാങ്ങിച്ചങ്ങ് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏതാ ഇനി നമുക്ക് എൻജിൻ്റെ ഭാഗത്തുള്ള പണിയാണ് കൂടുതലും ഉള്ളത്. അത് നമ്മ ഏതായാലും അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പൊട്ടു എന്നാണ് പറയണേ. എൻ്റെ മുന്നേ ഈ വണ്ടി അങ്ങ് ഫുള്ളും അകത്ത് ഫുള്ളും പോയി കിടക്കുകയാണല്ലേ. എൻ്റെ ഭഗവാനെ, ഇതൊക്കെ റെഡിയാക്കി വരാൻ നിർത്ത്, അത്യാവശ്യം നേരം പിടിക്കുമല്ലോ. എന്തൊക്കെയാ ഇത്? ഏതായാലും കഷ്ടപ്പെടാതെ തന്നെ ഒരുങ്ങി വന്നേക്കുന്നതാണ്. അപ്പം ആദ്യം ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സാധനം ഊരിയെടുക്കാൻ പറ്റുമോ? എൻ്റെ ബാക്കിൽ വേറെ വല്ലതുണ്ടോ? ആ, പോരട്ടെ, ഫ്യൂവൽ റെയിൽ. ഓക്കെ, ആ ബെറ്റർ ടൂൾസാണ്, അടിപൊളിയാണ്. ഏതായാലും മാറ്റാൻ പറ്റുന്നത് മാത്രം നമുക്ക് മാറ്റി റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് പുതിയ ടൂൾസൊക്കെ വാങ്ങിക്കണമെന്നാണ് പറയണവർ. അപ്പം നമുക്ക് നൈസായിട്ട് പുതിയ ടൂൾസൊക്കെ അങ്ങ് വാങ്ങിച്ചെടുക്കണം. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ അങ്ങ് ഫിറ്റായി വാ. ഓക്കെ മുന്നെ മുനിസേ, ഇത് റെഡി ചെയ്യല്ല. ഓക്കെ, ഈ ഒരു ഭാഗം റെഡി ആയി. ഇനി ഇതാ ഒരു സാധനം കൂടി നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്. അതുമാത്രമല്ല, മൂന്നാളിനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ദേ ഏകദേശം നമുക്ക് ഇനി പുതിയ ടൂൾസ് വാങ്ങിക്കാണ്ട് ഒരു പരിപാടിയും നടക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പുതിയ ടൂൾസ് കിട്ടണമെങ്കിൽ നമുക്ക് വേറെ എവിടെ പോയാൽ കിട്ടും? ആ, ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ വേണ്ടി വരും. ഓക്കെ, ഏതായാലും നമ്മളെ കൊണ്ട് നടക്കത്തില്ലാത്ത പണിയാണെന്നാണ് ഇവന്മാർ പറയണേ. എന്ത് ചെയ്യാനാണ് ഭഗവാനെ? പുതിയ ടൂൾസ് വാങ്ങിക്കാന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റൊക്കെ വരും. ആ, എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, എവിടെയാ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത്? ഓക്കെ, ലെവൽ 3, $50,000. പോട്ടെ പോട്ടെ, എന്തായാലും എന്താ ഇന്നൊക്കെ തിരിച്ചിട്ടിയാൽ മതി ഈ പൈസയൊക്കെ. അതിനടുത്തത് $100,000 പറയണവർ. ആ, നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റിയാൽ മതി. ഓക്കെ, ഇനി ഒന്നേന്ന് ഇനി ഇതെല്ലാം
അഴിച്ചു മാറ്റി എല്ലാം റെഡിയാക്കണം. അപ്പോൾ അതെ, ഇപ്പോൾ ഈ സാധനം കൂടി വാങ്ങിച്ച് ഇനി ഇതും കൂടി അങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് നമ്മുടെ ഈ വണ്ടീൻ്റെ പണി അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് കഴിയും. സോ ഇനി നമുക്ക് ഏതായാലും അതങ്ങ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അതെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ. എൻ്റെ മോനെ വണ്ടിയൊക്കെ ഇപ്പം റെഡിയാകും, അതിനുശേഷം നമുക്ക് ഇതങ്ങ് നേരെ അങ്ങ് വിൽക്കാം. മോനെ റെഡിയായി എന്നാണ് തോന്നുന്നത് വണ്ടി. ഓക്കെ, അത് മതി, നമുക്ക് വണ്ടി അങ്ങ് റെഡിയാക്കി കൊടുത്താൽ മതി ഇനി. സോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബൈ ബൈ.